ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ കൂടി സ്വാതന്ത്ര്യദിനമായിരുന്നു അത് എന്നത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉൾപ്പെടുന്നതായിരുന്നു അവിഭക്ത ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വേർപെട്ടു പോയി, അവർ വേറൊരു സ്വതന്ത്ര രാജ്യമായി മാറി. പിന്നീട് ഇന്ത്യയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്ന് ഉത്തര പാകിസ്ഥാൻ മേഖലയായിട്ടുള്ള, കിഴക്കൻ പാകിസ്ഥാനായിട്ടുള്ള ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയെടുത്തു. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ദിവസമാണ് അവർ സ്വാതന്ത്ര്യദിനമായി കണക്കിലെടുക്കുന്നത് സാങ്കേതികമായി. അതിനാലാണ് ആഗസ്റ്റ് 14-15 അവരുടെ ചരിത്രത്തിൽ അത്രയധികം ആലേഖനം ചെയ്യപ്പെടാത്തത്. പക്ഷേ ആലോചിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി മാറുമ്പോൾ പാകിസ്ഥാൻ മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കുകയും അതേസമയം ഹിന്ദുക്കൾക്ക് മൃഗീയഭൂരിപക്ഷമുള്ള ഇന്ത്യ മതേതര രാജ്യമായി നിലനിൽക്കുകയും ചെയ്തു എന്നതാണ്. ഇന്നും ഇന്ത്യ മതേതര രാജ്യമാണ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ പാകിസ്ഥാനിൽ വലിയ രീതിയിൽ ഹൈന്ദവ ജനസംഖ്യ ഉണ്ടായിരുന്നു, ക്രിസ്തീയ മതവിശ്വാസികളും അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുമത വിശ്വാസികൾ പക്ഷേ അധികം ഡിസ്ക്രിമിനേഷനൊന്നും അവിടെ അനുഭവപ്പെടുന്നില്ല. കാരണം അവരെല്ലാം മിക്കവാറും യൂറോപ്പിലേക്കോ അവിടേക്കോ ഇവിടേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നടന്നു സാമ്പത്തികമായി സുസ്ഥിരമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലുള്ള ക്രിസ്ത്യാനികളും പാകിസ്ഥാനിലുള്ള ക്രിസ്ത്യാനികളും ഒക്കെ നിരന്തരമായി അവിടുത്തെ ഇസ്ലാം മത തീവ്രവാദികളുടെ ആക്രമണത്തിന് ഇരയാവുന്നു എന്നത് മറച്ചു വെച്ചുകൊണ്ടല്ല പറയുന്നത്. എന്നാൽ തന്നെ താരതമ്യേന ഹൈന്ദവരെയും സിഖ് മതക്കാരെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണത്തെ നിസ്സാരമായി കാണാവുന്നതാണ്. നിർബന്ധിത മതപരിവർത്തനമൊക്കെ അവിടെയുണ്ട്. ഹിന്ദുമതത്തിൻ്റെ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് അന്ന് വെസ്റ്റേൺ പാകിസ്ഥാൻ, അതായത് ദക്ഷിണ പാകിസ്ഥാനിൽ അന്ന് ഏകദേശം 1.6% മൊത്തം ജനസംഖ്യയുടെ, അതായത് കോടിക്കണക്കിന് ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഉത്തര പാകിസ്ഥാനിലെ 22%, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ 22% ഹിന്ദുക്കൾക്കായിരുന്നു ജനസംഖ്യ ഉണ്ടായിരുന്നത്. ഇന്ന് ബംഗ്ലാദേശിൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ വലിയ വിവേചനവും അതിക്രമങ്ങളും ഒക്കെ ഹൈന്ദവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുമതത്തിൽപ്പെട്ടവരുടെ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവരെ നിർബന്ധിതമായി മതം മാറ്റുന്നു, അവർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു, അവരെ കൊന്നൊടുക്കുന്നു, അവരെ വംശഹത്യക്കിരയാക്കുന്നു. ബംഗ്ലാദേശിലാണ് ഏറ്റവും രൂക്ഷമായിട്ട് നിൽക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളാണ് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തെരഞ്ഞുപിടിച്ച് അവരെ കുഞ്ഞുങ്ങളെ വരെ നിഷ്കരണം കൊന്നു തള്ളുന്ന ഒരു സംസ്കാരമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ അത്ര കണ്ട് രൂക്ഷമല്ലെങ്കിൽ പോലും, താലിബാൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെയും, പക്ഷേ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുമതത്തിലും ക്രിസ്തുമതത്തിലും പെട്ട, പ്രത്യേകിച്ചും ഹിന്ദുമതത്തിൽപ്പെട്ട 1000-ലധികം പെൺകുട്ടികളെ പ്രതിവർഷം, അതും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ, വീട്ടിൽ നിന്ന് രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ ബലമായി പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും അവിടുത്തെ മുസ്ലിം പ്രമാണിമാർക്ക്, അവർക്ക് 8-10 ഭാര്യമാരുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നിനെയും കൂടി കൊണ്ടുപോകണം. മക്കളെയും കൊച്ചുമക്കളുടെയും പ്രായമുള്ള പെൺകുട്ടികളെയാണ് കൊണ്ടുപോകുന്നത് പേര് മതത്തിൻ്റെ പേരും. ആ രീതിയിൽ വർഗീയമായ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ഒരു മുസ്ലിമിന് പോലും ഇത്തരത്തിലുള്ളൊരു വിവേചനം നേരിടേണ്ടി വരുന്നില്ല. ഒറ്റപ്പെട്ട ചില അതിക്രമങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൽ ആരും മോശമൊന്നുമില്ല. അത് ഹിന്ദു മുസ്ലിമിനെ കൊല്ലുന്നുണ്ട്, മുസ്ലിം ഹിന്ദുവിനെ കൊല്ലുന്നുണ്ട്, ക്രിസ്ത്യാനി ഹിന്ദുവിനെ കൊല്ലുന്നുണ്ട്, മുസ്ലിം ക്രിസ്ത്യാനിയെ കൊല്ലുന്നുണ്ട് ഒക്കെ ഉണ്ട്. ജോസഫ് മാഷ കൈവെട്ടിയ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര അതിക്രമങ്ങൾ ഇവിടെ എല്ലാ മതങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അത് ആ രീതിയിൽ മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് സാമാന്യവൽക്കരണത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നടക്കുന്നത് അങ്ങനെയല്ല, ഏകപക്ഷീയമായ അക്രമങ്ങളാണ്. അതിനെതിരെ ചെറുത്തു നിൽക്കാൻ പോലും കെൽപ്പില്ലാത്തത്രയും ദുർബലമാണവർ, അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക്, ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകമായ ചില അവകാശങ്ങളുണ്ട്. അവർക്കായി പ്രത്യേക സംവരണങ്ങളുണ്ട്, ജോലിയിലുണ്ട്, അവർക്ക് മറ്റു അവരുടെ പാക്കേജുകളുണ്ടൊക്കെയുണ്ട്. പക്ഷേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അവിടുത്തെ മതഭൂരിപക്ഷത്തിനാണ് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളത്. മതന്യൂനപക്ഷങ്ങളോട് വിവേചനമാണുള്ളത്. അവർക്ക് അവകാശങ്ങളൊന്നുമില്ല, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തിനേറെ കൊറോണ കാലഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ചെയ്തിട്ടുള്ളത്, അവിടുത്തെ ഗവൺമെൻറ് തന്നെ ചെയ്തിട്ടുള്ളത്, ഹിന്ദുമത ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യാതിരിക്കുക, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മാത്രം ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുക, മറ്റൊരു പട്ടിണിയുടെ അത്തോട്ടെ, ആ രീതിയിലുള്ള വർഗീയ വിവേചനം അവിടെയുണ്ട്. അതേസമയം ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇന്തോനേഷ്യ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന, അത് അറബ് രാജ്യങ്ങളല്ല, പാകിസ്ഥാനല്ല, അഫ്ഗാനിസ്ഥാനല്ല, ഈജിപ്തല്ല, സിറിയയല്ല, അത് ഇന്ത്യയാണ്. അങ്ങനെ ലോകത്ത് മുസ്ലിം ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ഇന്ത്യക്കകത്ത് ഒരു മുസ്ലിമിന് പോലും അത്തരത്തിലുള്ള വിവേചനം നേരിടേണ്ടി വന്നിട്ടില്ല. മുസ്ലിമായതിൻ്റെ പേരിൽ അവന് ഭക്ഷണം നിഷേധിക്കപ്പെടുന്നില്ല, അവൻ്റെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല, അവൻ്റെ വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നില്ല,
അവൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല. അവൻ്റെ മക്കളെ ഒരു ഹിന്ദുവും തട്ടിക്കൊണ്ടുപോയി നിർബന്ധിതമായി മത പരിവർത്തനത്തിന് വിധേയരാക്കുന്നില്ല. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് മതരാജ്യവും മതേതര രാജ്യവും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണിത്. മറ്റൊന്ന്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് രണ്ട് പ്രസിഡൻറ്റുമാർ ഇസ്ലാംമത വിശ്വാസികളായിരുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ കോൺഗ്രസ് ഭരണകാലത്ത് വന്നതാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം BJPയുടെ ഭരണകാലഘട്ടത്തിൽ വന്നതാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരായി നിരവധി മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ പോലും CH മുഹമ്മദ് പോയ മുസ്ലിം ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. എന്തായാലും പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യാ ഭരണാധികാരികളും പാകിസ്ഥാനിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്ന മറ്റ് മന്ത്രിമാരും ഹിന്ദുക്കളായിട്ടുള്ളവർ വരാറില്ല. അപൂർവമായി മാത്രമേ വന്നിട്ടുള്ളൂ. പാകിസ്ഥാനിലൊരു പ്രധാനമന്ത്രിയും ഒരു പ്രസിഡൻറ്റും ആയി ഒരു ഹിന്ദുവിന് വരിക എന്നത് അസാധ്യമായൊരു സ്ഥലമാണ്. ഇന്ത്യയിൽ അതേസമയം നാളെയും ഒരു ക്രിസ്ത്യാനിക്കോ ഒരു മുസ്ലിമിനോ സിഖ് മതക്കാരനോ ഈ പദവികളെല്ലാം ഒട്ടും അപ്രാപ്യമല്ല. അവിടെയാണ് ഇന്ത്യയും ഒരു മതേതര രാജ്യവും ഒരു മതരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഇസ്ലാമിക് റിപ്പബ്ലിക്കുകൾക്കകത്ത് ലോകത്തെല്ലായിടത്തും മുസ്ലിം മതത്തിൽപ്പെട്ട വിശ്വാസികളുടെ എണ്ണം കൂടുതലുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് മാറുന്നു. ഇന്ത്യയിലും ഇസ്ലാം മതത്തിന് മേൽക്കോയ്മ കിട്ടുന്ന കാലത്ത് ഇസ്ലാമിക രാജ്യമായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇസ്ലാമിക രാജ്യമാകുന്നതോടുകൂടി അവിടെ മനുഷ്യാവകാശ ദംശനമാണ് നടക്കുന്നത്, അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വിവേചനമാണ് നടക്കുന്നത്, അവർക്ക് നേരെ വംശഹത്യയാണ് നടക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും വലിയ താല്പര്യം ഇസ്ലാം മത രാജ്യങ്ങൾക്കകത്തുള്ളത് ഈ ലൈംഗിക താല്പര്യമാണ്. ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗികമായി പീഡിപ്പിക്കുന്നതിൽ വളരെ വിനോദമാണ് അവർക്ക്. ഏത് വിശുദ്ധ ഗ്രന്ഥവും അതിന് പഠിപ്പിക്കുന്നില്ല എന്നത് മനസ്സിലാക്കണം. അപ്പോഴാണ് മതത്തിൻ്റെ പേരിൽ ഈ ഏക്കത്വങ്ങൾ കാണിക്കുന്നത്. ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള നിർബന്ധിത മതപരിവർത്തനങ്ങളും കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുമാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ചെറുത്തു നിൽക്കുന്ന സാമൂഹിക പ്രവർത്തകർക്ക് നേരെ വരെ മതഭീഷണിയാണ് ഇവർ മുടക്കുന്നത്. അവരെ വരെ നിഷ്കരണം കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള അതിക്രമങ്ങളാണ് നടക്കുന്നത്. ഭരണരംഗത്തെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് ഒരു ഹിന്ദുവും പരിഗണിക്കപ്പെടുന്നില്ല. അങ്ങനെ ഹിന്ദു മതത്തിനെതിരെ ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള അതിക്രമങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. അതേസമയം ഒരൊറ്റ മുസ്ലിം പോലും ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള ഇന്ത്യയിൽ ആ രീതിയിൽ ഡിസ്ക്രിമിനേഷന് വിധേയനാകുന്നില്ല എന്നത് മാത്രമല്ല, ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാൾ 2014 ബംഗ്ലാദേശ് സ്വയം ഇസ്ലാമിക രാജ്യമായി പരിണമിച്ചതുപോലെ അവർ സ്വയം ഹിന്ദു രാജ്യമെന്ന ലേബലെടുത്ത് ഒഴിവാക്കിക്കൊണ്ട് മതേതര രാജ്യമായി പ്രഖ്യാപിക്കുകയും ആ നേപ്പാളിലും ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ അവകാശ ലംഘനങ്ങളും ഇല്ലാതെ അവിടെ സ്വസുഖം വാഴാനും ജീവിക്കാനും കഴിയുകയും ചെയ്യുന്നു എന്നതുകൂടി വൈരുദ്ധ്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ ഒരുപാട് വൈകുന്നേരുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ട് തന്നെ, പക്ഷേ കൈപ്പേറിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മകൾ ആണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള മത ന്യൂനപക്ഷങ്ങൾക്ക്, അത് ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ സിഖ് മതക്കാരനാവട്ടെ, അവിടുത്തെ മുസ്ലിം മത തീവ്രവാദികളുടെ കെടുതിയിൽ നിൽക്കുന്ന ആ സഹോദരങ്ങളോട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഒരല്പ്യം, സ്വാതന്ത്ര്യദിനത്തിന് രണ്ട് ദിവസത്തിന് ശേഷം ഒരല്പം വേദനയോടെയാണെങ്കിലും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.